അയ്യോ, ഇതിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നേ? ഇതൊരു മൈനർ സർജറി അല്ലേ, അത് ദാന്ന് പറയുമ്പോഴേക്കും കഴിയും. ഇങ്ങനൊരു ചെറിയ വേദനയല്ലേ ദൈവം തന്നുള്ളൂ. എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ച മതി സീതേച്ചി. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ പോയി കണ്ട് സർജറിയുടെ ഡേറ്റ് ഫിക്സ് ചെയ്യണം കേട്ടോ. എന്നാ നീ കിടന്നു, എനിക്ക് കുറച്ച് ജോലിയുണ്ട്, എന്നിട്ട് ഞാൻ വേഗം വരാം. തുറന്ന് കരയാൻ അമ്മ പോലും ഇല്ലാതായി പോയല്ലോ എന്റെ കൂടെ. ഒന്നും ആരെ അറിയിക്കാതെ മനസ്സിൽ ഇത്രയും വലിയ ഭാരവും ചുമന്ന് ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും അമ്മ? താങ്ങാൻ പറ്റുന്നില്ല എനിക്കിതൊന്നും, തകർന്നടിഞ്ഞു പോവേ ഉള്ളൂ ഞാൻ. സ്വാതിക്ക് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും എനിക്ക് വിഷമമില്ല. പക്ഷെ കല്യാണം എന്നെ സ്നേഹിച്ചിട്ടുള്ളൂ ആ പാവം. ഞാൻ ഒറ്റയ്ക്കായപ്പോഴൊക്കെ എനിക്ക് താങ്ങായിട്ടേ ഉള്ളൂ. കല്യാണിനെ ചതിക്കുകയാണല്ലോ ഞാൻ ചെയ്യുന്നെന്ന് ഓർക്കുമ്പോ എന്റെ തെച്ചു പൊട്ടു അമ്മ. എന്താ ഞാൻ ചെയ്യണ്ടേ? ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും എനിക്കറിയില്ല. സ്വാതിക്കൊരു ജീവിതം നേടിക്കൊടുക്കാൻ വേണ്ടി കല്യാണിന്റെ ജീവിതം തകർക്കല്ല ഞാൻ ചെയ്യുന്നത്. എന്നെ സ്നേഹിച്ചു പോയി എന്നുള്ള കുറ്റത്തിന് വലിയൊരു ശിക്ഷയല്ല കല്യാണിന് ഞാൻ കൊടുക്കുന്നത്. ദൈവം പൊറുക്കും അമ്മ എന്നോട്. കല്യാണിനോട് എന്റെ മനസ്സിലുള്ള സ്നേഹം ഈ ജീവിതകാലത്തിന് പ്രകടിപ്പിക്കാൻ പറ്റില്ല എനിക്ക്. അടുക്കാൻ കഴിയില്ല എനിക്ക് അവനോട്. അപ്പാവും ഞാൻ കാരണം വേദനിക്കുന്നത് കാണേണ്ടി വരുമ്പോഴും മാപ്പ പറയാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെട്ടവളാ ഞാൻ. അമ്മ എല്ലാം അറിയുന്നുണ്ടെന്ന് എനിക്കറിയാം. ആർക്കും എന്നെ മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് എന്നെ മനസ്സിലാവും. പറക്കമുറ്റാത്ത പ്രായത്തില് സ്വാതി എന്റെ കയ്യിലേൽപ്പിച്ച് പോയതല്ലേ അമ്മ. അമ്മയ്ക്ക് തന്ന വാക്കിനേക്കാൾ വലുതായി എനിക്ക് വേറൊന്നുമില്ല. മറ്റൊന്നും ചിന്തിക്കുന്നില്ല ഞാൻ. എനിക്ക് പ്രധാനം നമ്മുടെ സ്വാതിയുടെ ജീവിതമാ, അവളുടെ സന്തോഷ. അവൾക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യും. കല്യാണം എന്നെ വെറുത്താലും സാരല്ല. സ്വാതിയെ കണ്ണീരിലാഴ്ത്തിയിട്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ അമ്മ? അതിനുവേണ്ടി എന്റെ മോഹങ്ങളെല്ലാം ഞാൻ ഉപേക്ഷിക്കും. കല്യാണിനെ വെറുത്താ പോലും ഞാനത് സഹിച്ചോളാം. വേറെ വഴിയില്ല എനിക്ക്. ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ആന്റി വന്നിട്ടുണ്ടോ? ഇല്ല, പക്ഷെ മാഡത്തിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ട് എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുക. അത് നന്നായി അല്ലേ സിതേച്ചി? വാ ചേച്ചി. അയ്യോ, മൂർത്തിയെങ്കിൽ പൈസ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അതൊന്നും വേണ്ട, രാജേശ്വരി മാഡത്തിന്റെ പ്രത്യേക ഓർഡറാ. അല്ല,
ഭാവി മരുമക്കൾക്ക് രണ്ടാൾക്കും ഒരു കുറവും വരുത്താതെ നോക്കണമെന്ന്. മരുമക്കളുടെ കാര്യത്തിൽ ഇത്രയും ശ്രദ്ധയുള്ള ഒരു അമ്മായി അമ്മയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം അല്ലേ മോളെ? സത്യം അങ്കിൾ, ആദ്യമൊക്കെ ആന്റിയെ എന്റെ ചേച്ചിക്ക് അത്ര വിശ്വാസം ഇല്ലായിരുന്നതാ. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. അതൊക്കെ ഇനിയും മാറും. നല്ല ഇളനീര് പോലുള്ള മനസ്സാ മാഡത്തിന്റെ. പുറമെ പരിക്കനാണെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ തേൻ മധുരമുള്ള സ്നേഹമാ. ചേച്ചി അങ്ങനെ തന്നെയാ. നന്നേ ചെറുപ്പം മുതലേ ഒരമ്മയുടെ സ്ഥാനത്തെന്ന് എന്നെ വളർത്തിക്കൊണ്ടുവന്നല്ലേ. ഈ എടുത്ത ചാട്ടം ദേഷ്യമൊക്കെ ആളുകളോട് പിടിച്ചു നിൽക്കാൻ കാണിക്കുന്ന ഒരു മുഖം കൂടിയാ. അത് പിന്നെ മൂർത്തി അങ്ങനെ അറിയില്ലേ. അല്ല, സീത എവിടെ? ചേച്ചി ഡോക്ടറുടെ റൂമിന്റെ പുറത്തിരുത്തിയിട്ടാ ഞാൻ വന്നേ. എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സിതിജി, ഡോക്ടർ വിളിച്ചോ? ഇല്ലല്ലോ. ഇല്ല. ബില്ലൊക്കെ മൂർത്തിയെങ്കിൽ കൊടുത്തു. രാജശ്രീ ആന്റി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചു അത്രേ. പാവ ആന്റി, ഇന്ന് എന്തെങ്കിലും തിരക്കിൽ പെട്ടതുണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും ഇവിടെ എത്തിയാനെ. അല്ലെ സിതേച്ചി? അതെ, ഒഴിവാക്കാൻ പറ്റാത്ത വല്ല തിരക്കിലും പെട്ട് കാണും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നേരിട്ട് കണ്ട് സന്തോഷിക്കാനുള്ള സന്ദർഭം ആന്റി നഷ്ടപ്പെടുത്തുമായിരുന്നില്ല. കണ്ട് സന്തോഷിക്കേ. ചേച്ചി അങ്ങനെ പറഞ്ഞേ. ഒന്നുമില്ല മോളെ. വീട്ടിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഒരസുഖമില്ലാതെ ആരോഗ്യത്തോടെ ചെന്ന് കയറണം എന്നല്ലേ ഏതമ്മയോ ആഗ്രഹിക്കും. ആ നിലയ്ക്ക് ഇവിടെ വരുന്നത് ആന്റിക്ക് സന്തോഷമായേനെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കുടിക്കാൻ എന്തെങ്കിലും? സീതായസ്. എന്താ? നിങ്ങളാണോ? അല്ല ചേച്ചിയാ. എന്താ സിസ്റ്റർ? ഇതിലൊന്ന് ഒപ്പിടണം. എന്താ ഇത്? സർജറിക്കുള്ള പേഷ്യന്റ് അല്ലേ. ഈ സമ്മതപത്രം ബന്ധുക്കൾ ആരെങ്കിലും ഒപ്പിടണം. ഞാൻ ഒപ്പിട്ടാ മതിയോ സിസ്റ്റർ? നിങ്ങൾ പേഷ്യന്റിന് ബന്ധുവാണോ? അല്ല. ഈ കുട്ടി അനിയത്തിയെന്നല്ലേ പറഞ്ഞത്. ഇവരൊപ്പിട്ടാ മതിയല്ലോ. അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തേക്ക് മോളെ. ഇതൊരു സാധാരണ ഫോർമാലിറ്റി മാത്രമാ അല്ലേ സിസ്റ്റർ? ഇവിടെ ഒരു ഒപ്പ്. നമ്മുടെ പൂക്കളും കൊള്ളൂല, ഒരു ഭംഗിയില്ല കാണാൻ. അത് നമ്മൾ ഇത്തിരി പൂക്കളുണ്ട്, ഒത്തിരി വലിയ പൂക്കളായിട്ടുണ്ടാവേ. നമ്മുടെ പൂക്കളത്തിന് എന്താ സീതേച്ചി നിറയില്ലാത്തെ? നമ്മൾ പറിച്ചോണ്ട് വന്ന കുറച്ച് പൂവല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒരു കുഞ്ഞു പൂക്കളായിട്ടിരുന്നെങ്കിൽ നല്ല നിറം തോന്നിയേനെ, നല്ല ഭംഗിയും വന്നേനെ. അല്ലേ അമ്മേ? അത് പോട്ടെ, സാരില്ല. ദേ മോള് വിഷമിക്കണ്ടാട്ടോ. അടുത്ത ഓണത്തിന് നമുക്ക് ഒത്തിരി പൂ വാങ്ങി എല്ലാരും ഇടണ പോലെ നല്ല ഭംഗിയുള്ള പൂക്കളെ ഇടാം. സീത വന്നോളൂ. പേഷ്യന്റ് മാത്രം വരൂ, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്താ മതി. Yeah.
കുഞ്ഞിനൊരു സർജറിക്ക് സീത പൂർണ്ണ മനസ്സോടെ സമ്മതിച്ചതാണോ? ഞാൻ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇല്ലായിരിക്കാം. എനിക്കറിയാം, ഒരു സർജറിക്ക് മുമ്പ് പാലിക്കപ്പെടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെട്ടു കഴിഞ്ഞു. എങ്കിലും എനിക്ക് പൂർണ്ണ സമ്മതം തന്നെയാണ് ഡോക്ടർ. ഒരുപക്ഷെ ഒരു സർജനും ജീവിതത്തിൽ ഫേസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രതിസന്ധിയാണ് ഞാനിപ്പോ ഫേസ് ചെയ്യുന്നത്. കാര്യം മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്തത് തന്നെയാണ്, പക്ഷെ ഞാൻ ചെയ്യാവുന്ന രാജശ്രീ മേഡത്തിനോട് ഏറ്റുകഴിഞ്ഞതുമാണ്. പേഷ്യന്റിന്റെ പൂർണ്ണ സമ്മതത്തോടെയാണെന്നുള്ള ഉറപ്പ് മാഡം എനിക്ക് തന്നിരുന്നു. അക്കാര്യം ഞാൻ സീതയോട് ഒരിക്കൽ കൂടി കൺഫേം ചെയ്തേ ഉള്ളൂ. ഒരു കാര്യം കൂടി. എന്താ ഡോക്ടർ? ഇതൊരു റെയർ കേസ് സിനാരിയാണെന്ന് അറിയാലോ, അതുകൊണ്ട് പറയാം. പൂർണ്ണ ആരോഗ്യവതിയും അവിവാഹിതയുമായ ഒരു സ്ത്രീ തന്റെ ഗർഭപാത്രം മുറിച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അതൊരു ഡോക്ടറായ എനിക്ക് മാത്രമല്ല, ഒരു മനുഷ്യന് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല. ഒന്നുകിൽ അങ്ങനെ ഒരു തീരുമാനത്തിന് പിന്നിൽ കാര്യമായൊരു കാരണം ഉണ്ടാവണം, അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഭവിഷ്യത്തും ഗൗരവവും അറിയാത്തൊരാളായിരിക്കണം നിങ്ങൾ. ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ആഴം എത്രയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് ഡോക്ടർ. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഇതെന്റെ ആവശ്യമാണ്, എനിക്ക് പൂർണ്ണ സമ്മതവുമാണ്. ഈ സർജറി എനിക്ക് ചെയ്തേ പറ്റൂ. ഓക്കേ, വി ആർ ഗോയിങ് ടു ഡു ഇറ്റ്. പേടി തോന്നുന്നുണ്ടോ? പിന്നെന്താ കൈ ഇങ്ങനെ തണുത്തിരിക്കണ? ചേച്ചിക്ക് അറിയാണോ? ഒന്നും ഉണ്ടും പേടിക്കണ്ട, ഞാൻ ഡോക്ടറോട് ചോദിച്ചതാ. ജനറൽ അനസ്തേഷ്യ തന്നിട്ട സർജറി ചെയ്യാം. എന്റെ ചേച്ചിക്ക് ഒരുറുമ്പ് അടിക്കുന്ന വേദന പോലും തോന്നില്ല. ഒരു മണിക്കൂറത്തെ കാര്യമുള്ളൂ, അത് കഴിയുമ്പോ എന്റെ ചേച്ചി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തിരിച്ചു വരും. ധൈര്യമായിട്ട് ചെല്ല്, എന്റെ സീതച്ചിക്ക് ഞാനില്ലേ. ഹലോ മൂർത്തി. മാഡം, എല്ലാം സക്സസ്. ഹലോ മൂർത്തി. മാഡം, എല്ലാം സക്സസ്. അതിന് സർജറി കഴിഞ്ഞോ? ഇല്ല മാഡം, ഇതുവരെ എല്ലാം സക്സസ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ അങ്ങോട്ട് തിയേറ്ററിൽ കയറ്റിയതേ ഉള്ളൂ. സർജറി കഴിഞ്ഞ് ജീവിതത്തിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടവളായി അവള്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇന്ന് ഇറങ്ങണം. എന്നിട്ട് മാത്രമേ അത് സക്സസ് ആണെന്ന് എനിക്ക് അംഗീകരിക്കാനാവൂ. അതിനി ഏറിയാൽ
ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൂടി കാത്താൽ മതിയാവും മാഡം. അത് കഴിഞ്ഞ പിന്നെ എല്ലാം മാഡത്തിന്റെ വഴിക്ക് തന്നെയാ. ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ. ഇല്ല മാഡം. പിന്നൊരു കാര്യം പറയൂ മാഡം. നാലാള് കൂടുന്ന സഭയിൽ എന്തോ മറയ്ക്കാനുണ്ടെന്നുള്ള മട്ടിൽ തന്റെ ആ പരിങ്ങി നിൽപ്പും വിഡിത്തം വിളമ്പുന്ന ആ വായുണ്ടല്ലോ, അത് ഇന്ന് മുതൽ നിയന്ത്രിച്ചേക്കണം. ഷുവർ മാഡം. കീപ് മീ ഇൻഫോംഡ്. ഷുവർ മാഡം. സീതജി, എങ്ങനെയുണ്ട് സീതജി? വേദന ഉണ്ടോ? ഇല്ല. ദേ സീതജി കാണാൻ ആരാ വന്നിരിക്കുന്ന നോക്കി. ഞാൻ പറഞ്ഞില്ല ചേച്ചിയോട് ആന്റി എന്തായാലും വരാതിരിക്കില്ലെന്ന്? സർജറിക്ക് മുമ്പേ എത്തേണ്ടതായിരുന്നു ഞാൻ. അതിന് കഴിയാതെ പോയതിന് എനിക്ക് സങ്കടമുള്ളൂ. മൂർത്തി എല്ലാ സഹായത്തിനും ഉണ്ടായിരുന്നല്ലോ. പിന്നെ സീതയ്ക്ക് ഒരു കുറവും വരുത്താൻ പാടില്ലെന്ന് ആന്റി പറഞ്ഞ കാര്യം പറഞ്ഞു. എങ്ങനെയുണ്ട് സീതയ്ക്കിപ്പോ? വേദന കാണും എനിക്കറിയാം. ഇല്ല മാഡം, ഒട്ടും വേദനയില്ല എനിക്ക്. അത് മരവിപ്പ് മാറാത്തത് കൊണ്ടാ. മാറുമ്പോ ചിലപ്പോ വേദന തോന്നിയെന്നും വരും. ഈ മരവിപ്പിന് മാറില്ല മാഡം. അത് മരവിപ്പ് മാറാത്തത് കൊണ്ടാ. മാറുമ്പോ ചിലപ്പോ വേദന തോന്നിയെന്നും വരും. ഈ മരവിപ്പിന് മാറില്ല മാഡം. നിനക്കൊന്നും അറിയില്ല സീത, നീ ഇനി എന്തൊക്കെ അറിയാനിരിക്കുന്നു. ആന്റി, ചായ. അയ്യോ, എനിക്ക് വേണ്ടായിരുന്നല്ലോ മോളെ. ഞാനിപ്പോ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഓഫീസിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചതേ ഉള്ളൂ. മോള് കുടിച്ചു. എന്നാ ഞാൻ ഇറങ്ങട്ടെ സീത. എന്താ ആവശ്യം ഉണ്ടെങ്കിലും മൂർത്തി വിളിച്ച് പറയാൻ മടിക്കരുത്. നിന്നോടും കൂടിയാ ഞാൻ പറഞ്ഞത്. ശരി എന്നാ. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല സീതേച്ചി. ഇന്ന് വരെ ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ മാത്രം അറിഞ്ഞ് നമുക്ക് ആരൊക്കെ ഉണ്ടെന്ന് തോന്നിയ ദിവസം ഇന്ന്. ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല സ്വാതി. ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ എന്ത് നല്ലത് സംഭവിച്ചാലും എന്ത് മോശം സംഭവിച്ചാലും എനിക്ക് ചേച്ചിയും ചേച്ചിക്ക് ഞാനും എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. കൂടിപ്പോയ അന്വേഷിച്ചു വരാനൊരു മാഷമാവനും. പക്ഷെ ഇപ്പോ വേണ്ടപ്പെട്ടവരും ബന്ധുക്കളൊക്കെ ആയി. നമുക്കിഷ്ടംപോലെ ബന്ധുക്കളുണ്ടെന്ന് തോന്നുകല്ലേ? വെറും തോന്നല്ലല്ലോ ചേച്ചി, അതൊക്കെ സത്യം തന്നെയാ. നമ്മള് രണ്ടാളും ഇപ്പോ വലിയൊരു കുടുംബത്തിന്റെ ഭാഗ. സങ്കടത്തിലെ സന്തോഷത്തിലും എല്ലാം ഇനി നമ്മൾ ഒറ്റയ്ക്കല്ല. അതൊക്കെ ഓർക്കാൻ തന്നെ എന്ത് നല്ലതാ.
നിന്റെ മനസ്സിലൊരു നേരത്തെ കുറ്റബോധം പോലും തോന്നുന്നില്ലേ രാജേശ്വരി? ആലോചിച്ചും ബോധ്യപ്പെട്ടു അല്ലാതെ ഞാനൊന്നും ചെയ്യാറില്ല വിനോട്ട. അതുകൊണ്ട് തന്നെ കുറ്റബോധത്തിന് എന്റെ ജീവിതത്തിൽ സ്ഥാനവും ഇല്ല. ശരിയാ, ആലോചിക്കാതെയും ബോധ്യപ്പെടാതെയും ഓരോന്നും ചെയ്തു പോയത് ഞാനാ. അതുകൊണ്ടാ ഞാൻ ഇന്നും ഇങ്ങനെ കുറ്റബോധത്തിൽ നീറി ജീവിക്കേണ്ടി വന്നത്. എന്നോടൊപ്പം ജീവിതം ആരംഭിച്ചു എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യമെങ്കിൽ അത് എനിക്ക് പറ്റിയ തെറ്റാണ്, അല്ലാതെ നിങ്ങൾക്കല്ല. അമ്മേനോട് എല്ലാം പറഞ്ഞിരുന്നു, ഞാൻ ഡോക്ടറോടും സംസാരിച്ചു. രണ്ടുപേരുടെയും വിവാഹം നടത്തുന്നതിലൂടെ രണ്ടുപേരോടും ഒരേ വാത്സല്യമാണെന്ന് ഞാൻ തെളിയിച്ചു. എന്നിട്ടും ഈ വിദ്വേഷം.